ഇപ്പോൾ ജെയിംസ് മാത്യു എംഎൽഎ നമ്മുടെ ഒപ്പം ചേർന്നു. ഡോഷി ജെയിംസ് മാത്യു എംഎൽഎ ഇപ്പോൾ സ്പീക്കറുടെ റൂളിംഗ് പ്രകാരം ഇന്നിപ്പോൾ സഭ നിരാകരിച്ച 43 മുതൽ 41 മുതൽ 43 വരെയുള്ള ആ പേജുകൾ ഒഴിവാക്കിയുള്ള സിഎൻഡിജി റിപ്പോർട്ട് ആണോ ഇപ്പോൾ പിഎസി പരിശോധിക്കാൻ പോകുന്നത്? അതെ അതെ, അത് യഥാർത്ഥത്തിൽ ഇന്ന് സ്പീക്കർ അത് സംബന്ധിച്ച് വളരെ വിശദമായ റൂളിംഗ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് അദ്ദേഹം നൽകിയ റൂളിംഗ് എല്ലാവരും പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു തർക്കത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. അസാധാരണമായ സാഹചര്യത്തിൽ സ്വീകരിച്ച ഒരു അസാധാരണമായ നടപടിയാണ്. ഇതൊരിക്കലും ഒരു കീഴ്വഴക്കമായി അംഗീകരിക്കപ്പെടേണ്ടതല്ല എന്ന് ഉൾപ്പെടെ അദ്ദേഹം തന്റെ റൂളിംഗിൽ പരാമർശിക്കുകയുണ്ടായി. ഇത്തരം ഒരു കാര്യത്തിന്റെ പ്രീസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി. പക്ഷെ യാതൊരു പ്രീസിഡൻസും ഇത് സംബന്ധിച്ച് കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം നിലവിലുള്ള ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ചുകൊണ്ട് ഇത്തരം ഒരു റൂളിംഗ് നൽകിയിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിഎൻഡിജി റിപ്പോർട്ടിലെ ഒരു പ്രത്യേക ഭാഗം ഒരു നിയമസഭ നിരാകരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ശരിയാവുക ശ്രീ ജെയിംസ് മാത്യു? സഭ എന്ന് പറയുന്നത് ഭൂരിപക്ഷ പ്രകാരം നടക്കേണ്ട കാര്യമല്ലല്ലോ. ഇതിപ്പോ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു വകുപ്പിൽ ഇപ്പൊ സിഎൻഡിജി ഈ നിലയിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് ആ അപാകതകൾ നീക്കം ചെയ്ത് ബാക്കിയുള്ളത് മാത്രം പരിശോധിക്കപ്പെട്ടാൽ മതി എന്ന് പറയുന്നത് കീഴ്വഴക്കം ആകരുത് എന്ന് സ്പീക്കർക്ക് എന്ത് പറയാം, റൂളിംഗ് നൽകാം, പക്ഷേ കീഴ്വഴക്കം എപ്പോഴും കീഴ്വഴക്കം തന്നെയാണല്ലോ. അപ്പോൾ അത് ശരിയായ രീതിയാണോ? വരാനിരിക്കുന്ന സർക്കാരുകളോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോ ഈ രീതി അവലംബിച്ചാൽ സിഎൻഡിജിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടില്ലേ? ഇല്ല ശ്രീ നികേഷ്, താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്നത് താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചാലും തീർച്ചയായിട്ടും ഞാൻ ഈ അവസരത്തിൽ നിയമസഭയിൽ പറഞ്ഞ ഒന്ന് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ പരമോന്നത നീതിപീഠം, ആ പരമോന്നത നീതിപീഠത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരായി 4 ജസ്റ്റിസ്മാർ അത്യസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് തെരുവിൽ വന്ന് മാധ്യമ പ്രവർത്തകരെ കാണുകയുണ്ടായി. അവർ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നത്തതുപോലെ ഓർമ്മയിൽ നിൽക്കുകയാണ്. കാരണം അത്രമേൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരായിട്ട് ആക്ഷേപമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ നിയമമുണ്ട്, പാർലമെന്റിന് അതിൽ അധികാരമുണ്ട്. പക്ഷേ 4 ചീഫ് ജസ്റ്റിസ്മാർ എടുത്തിട്ടുള്ള ആ നിലപാട് ഒരിക്കലും ഒരു കീഴ്വഴക്കമായി രാജ്യം അംഗീകരിക്കില്ല. അവർക്കെതിരെ ഒരു വിശദീകരണം ചോദിക്കുക പോലും ഉണ്ടായില്ല. അവരിലൊരാൾ പിന്നീട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആ 4 പേർ ഏതെങ്കിലും ഒരു ശിക്ഷണ നടപടിക്ക് വിധേയരാവാതിരുന്നത്? അത്യസാധാരണമായ ഒരു സാഹചര്യത്തിൽ അവർ എടുത്ത നടപടി നീതീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗമായി അത് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്, സ്പീക്കർ വളരെ കൃത്യമായി പറഞ്ഞു, ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചതിന്റെ ആരംഭം സിഎൻഡിജിയിൽ നിന്നാണ്. അദ്ദേഹം കീഴ്വഴക്കം ലംഘിച്ചു, അദ്ദേഹം ആ വ്യവസ്ഥാപിതമായ രീതി മറികടന്നു. എന്താ വ്യവസ്ഥാപിതമായ രീതി? ഏതെങ്കിലും ഒരു വകുപ്പിനെ കുറിച്ച്, സർക്കാരിനെ കുറിച്ച് ധനവിനിയോഗം സംബന്ധിച്ച് ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരെ ബോധ്യപ്പെടുത്തി, അവരെ ബോധ്യപ്പെടുത്താൻ നടത്തിയിട്ട ശ്രമത്തിന്റെ കൂടി ഭാഗമായ കാര്യമാണ് റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത്. ഞങ്ങൾ ഈ കാര്യം കണ്ടെത്തി, അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, അവർക്കത് മനസ്സിലായി, അവർ തിരുത്തുമെന്ന് പറഞ്ഞു. അവർ ബോധ്യപ്പെടാൻ തയ്യാറല്ല, അവർ തിരുത്താൻ തയ്യാറല്ല. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഈ കാര്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാം. ആ ചർച്ച നടക്കണം, എക്സിറ്റ് മീറ്റിംഗ് നടക്കണം, ഡ്രാഫ്റ്റ് ഡിസ്കഷൻ നടക്കണം. ഇത് രണ്ടും കേരളത്തിൽ ആ ഭാഗത്തിലൊന്നും ആർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കൊന്ന് പ്രതിപക്ഷം പോലും ആ ഭാഗത്ത് തർക്കിച്ചതായി ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറയുന്നു ഇതൊരു കീഴ്വഴക്കമാകരുതെന്ന്. പക്ഷേ ഇതൊരു ഭരണഘടനാ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഹർജിയായി വന്നാൽ പരിശോധിക്കേണ്ടി വരില്ലേ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളൊരു നിരാകരണ പ്രമേയം, വെറും പ്രമേയമാണത്, ഒരു പ്രമേയം പാസ്സാക്കാൻ ആ നിയമസഭയ്ക്ക് അവകാശമുണ്ട്, ഒരു തർക്കവും ഇല്ല അക്കാര്യത്തിൽ. അത് നിങ്ങൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് റൂളിംഗായി പി എ സിയുടെ മുകളിൽ സ്പീക്കർ അടിച്ചേൽപ്പിക്കുമ്പോൾ പി എ സി ആ നിലയിൽ നിരാകരണ പ്രമേയത്തിലൂടെ ഒഴിവാക്കിയ ഭാഗങ്ങൾ, കഴിഞ്ഞുള്ള ഭാഗങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നതെങ്കിൽ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടി വരില്ലേ? അപ്പോൾ കയറിടുന്നത് പിണറായി വിജയനും ഡോക്ടർ ടി എം തോമസ് ഐസക്കും മാത്രമല്ല, പി ശ്രീരാമകൃഷ്ണൻ കൂടിയല്ലേ? തീർച്ചയായിട്ടും ആരെല്ലാം ഈ കേസിൽ കോടതി കയറിയാലും കോടതി അന്തിമ വിധി എന്ത് തന്നെ പ്രഖ്യാപിച്ചാലും ആ
അന്തിമ വിധി നമ്മളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കുക. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഈ എഴുതി ചേർക്കപ്പെട്ട ഏട് ഭാവിയിൽ ഒരു സർക്കാരിനുമെതിരെ ഒരു സിയാൻഡേജിയും ഒരു തരത്തിലും ന്യായീകരിക്കാനും നീതീകരിക്കാനും ആവാത്ത ഇത്തരം ഒരു നീക്കം നടത്തുന്നതിന് ഇടയാവാതിരിക്കും, അതിന് ഇതുതകും എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എന്റെ നിലപാട്. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് സ്പീക്കർ സ്വീകരിച്ച നിലപാടിനും അടിസ്ഥാനമെന്നുള്ളതാണ്. നമുക്കിവിടെ ഇവിടെ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തല്ലോ, ഇപ്പോ എത്തിക്സ് കമ്മിറ്റിക്ക് പോയി. എന്താണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഭാഗത്തുള്ള പ്രശ്നം? എത്തിക്സ് കമ്മിറ്റി ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു, അതുകൊണ്ട് തെറ്റ് ന്യായീകരിച്ചു എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. ആവട്ടെ, പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ഡോക്ടർ തോമസ് ഐസക് എത്തിക്സ് കമ്മിറ്റിയുടെ മുൻപാകെയും നിയമസഭയ്ക്ക് മുൻപാകെയും വിശദീകരിച്ചു. അത് ഭൂരിപക്ഷത്തിനല്ല ന്യൂനപക്ഷം പറയുന്നതാണ് ശരിയെന്ന് മാനോവർക്ക് തീരുമാനിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. ഒരു ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിനനുസരിച്ച് മാറേണ്ടതില്ല, ഓക്കെ. പക്ഷേ ഈ തെറ്റും ശരിയും നമ്മൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു മറ്റൊരു വലിയ പ്രശ്നമില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും ജനാധിപത്യ ക്രമത്തിന്റെ നടത്തിപ്പിന്റെയുമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിലാണ് ഇക്കാര്യം ഏറ്റവും ഗൗരവതരമായ ഒരു പങ്ക് നിർവഹിക്കുന്നത്. അതാണ് ഞാൻ സുപ്രീം കോടതി ജസ്റ്റിസുമാരെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമുക്കിപ്പോ ഈ ചർച്ചയിൽ, ഞാനിപ്പോ സെബാസ്റ്റ്യൻ ബോർഡിനെ അതുപോലെ മറ്റുള്ളവരെ കുര്യനൊക്കെ കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അവർ പറയണം എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരായി 4 ജസ്റ്റിസുമാർ വന്ന് പത്രസമ്മേളനം നടത്തിയതിനേക്കാൾ വലുതാണോ ഡോക്ടർ തോമസ് ഐസക് നടത്തിയ ഒരു പ്രഖ്യാപനം, പത്രസമ്മേളനം? തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട്, സ്പീക്കറുടെ റൂളിംഗ് ഒന്നും അതിനപ്പുറമല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരായിട്ട് 4 ജസ്റ്റിസുമാരാണ് പരസ്യമായിട്ട് പറഞ്ഞത്. അവര് പറഞ്ഞ കാര്യമൊന്നും ഞാൻ ഇപ്പൊ ആവർത്തിക്കുന്നില്ല, നമ്മുടെ സമയം അതിനുവേണ്ടി അപഹരിക്കേണ്ടതില്ല. എല്ലാവരും കണ്ടതാണ് എന്തുകൊണ്ടാണ് അവർ ശിക്ഷണ നടപടിക്ക് വിധേയരാവാതിരുന്നത്. അതൊരു അനുഭവമാണ്, അതൊരു പാഠമാണ്, അത് ലോകം മുഴുവനും കണ്ട കാര്യമാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ചൊൽപ്പടിക്ക് ഒരു ചീഫ് ജസ്റ്റിസ് എങ്ങനെ വഴങ്ങുന്നു? ജസ്റ്റിസ് ലോയ കേസിൽ അദ്ദേഹം എടുത്ത നിലപാട് അത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബെഞ്ചിന് കൊടുക്കാതെ അദ്ദേഹം സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്നവർ പരസ്യമായി പറഞ്ഞത് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ നീതിന്യായ പീഠത്തിന്റെ അന്തസ് പരിരക്ഷിക്കുന്നതിന് ആ 4 പേര് അസാധാരണമായ സാഹചര്യത്തിൽ അത്യസാധാരണമായ ഒരു നടപടിക്ക് അവർ മുതിർന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നീതിന്യായ പീഠത്തിന്റെ വിശ്വാസ്യത നമുക്ക് നിലനിർത്താൻ കഴിയുന്നതെന്ന് ഉത്തരവ്.